ദീർഘായുസ്സും സമ്പത്തിൽ വർധനവും പാപമോചനവും വേണോ? പിന്നെ ആർക്കാണ് ഉസ്താദെ വേണ്ടാത്തത്? ദുൽഹജ്ജിൽ ചില കാര്യങ്ങൾ ഈ ആദ്യത്തെ 10 ദിവസം നമ്മൾ ശ്രദ്ധിച്ചാലേ ഇതൊക്കെ നമുക്ക് ലഭിക്കുമെന്നാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പഠിക്കണം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയിൽ നിന്നൊക്കെ നമ്മെ കരകയറ്റുന്ന മനോഹരമായ ഒരു സ്വലാത്ത് കൂടെ നമുക്കിന്ന് പഠിക്കാം. അള്ളാഹു റബ്ബുൽ ആലമീൻ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. ഉത്തരം കമൻ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞേ. മാഷാ അല്ലാ, ഇതൊരു പക്ഷേ ഈ മാസത്തിലെ അവസാനത്തെ പുഞ്ചിരിയായിരിക്കണം അല്ലേ. ഇനി ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ ഇൻഷാ അല്ലാ കടക്കുകയാണെന്ന് നിലാവ് കണ്ടാൽ ഏതായാലും ആ ഒരു ചിരിയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ. നല്ല പോസിറ്റീവ് വൈബുള്ളൊരു ചിരി ഹംദ് പറഞ്ഞുകൊണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, മാഷാ അല്ലാ, ഈ ഒരു ഹംദിൻ്റെ ബറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് നിലാവ് കണ്ടാൽ ദുൽഹജ്ജ് 1-ാമത്തെ രാത്രിയാണ് അല്ലേ. ദുൽഹജ്ജ് മാസം വലിയ പ്രത്യേകതയുള്ള മാസമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും അത് കണ്ടതാണ്. ആ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ദുൽഹജ്ജ് 1-ാമത്തെ രാത്രിക്ക് മഹത്തുണ്ട്, ദുൽഹജ്ജ് 2-ാമത്തെ രാവിനും മഹത്തുണ്ട്, പകലിനും മഹത്തുണ്ട് അല്ലേ. അള്ളാഹു റബ്ബുൽ ആലമീൻ സത്യം ചെയ്തു പറഞ്ഞ രാത്രിയും പകലുമാണത് അല്ലേ. വൽ ഫജ്ർ വ ലയാലിൻ അശ്ർ والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ليه അള്ളാഹു റബ്ബുൽ ആലമീൻ സത്യം ചെയ്തു പറഞ്ഞ മനോഹരമായ ദിനരാത്രങ്ങൾ. അപ്പോൾ ആദ്യത്തെ 10-ന് ദുൽഹജ്ജിൽ ആദ്യത്തെ 10 അതുപോലെ അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു ദിവസമല്ല അല്ലേ. ഈ ദുനിയാവിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം അയ്യാമുൽ ആഷിർ ദുൽഹജ്ജിലെ ആദ്യ 10 ആണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇന്ന് രാത്രി നിലാവ് കണ്ടില്ലെങ്കിൽ നാളത്തെ രാത്രി എന്തായാലും ഉറപ്പാണല്ലോ ദുൽഹജ്ജ് 1-ാമത്തെ രാവാണെന്ന് അല്ലേ. അപ്പോൾ 1-ാമത്തെ ആ ഒരു രാത്രി മുതൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായി കഷ്ടപ്പെടണം. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ദിനരാത്രങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ നാഥൻ എന്നെ ഇഷ്ടപ്പെടുമല്ലോ എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ അള്ളാഹ്ക്ക് ഈ 10 ദിനരാത്രങ്ങളിൽ ഇബാദത്ത് ചെയ്യണതുപോലെ ഇഷ്ടമുള്ള മറ്റൊരു ഇബാദത്തില്ല എന്നാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത് ഈ 10 ദിനരാത്രങ്ങളിലെ ഇബാദത്താണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ പ്രത്യേകമായി ദുൽഹജ്ജ് 1 മുതൽ 9 വരെ അല്ലേ, 1-ാമത്തെ ദിവസം മുതൽ 9-ാമത്തെ ദിവസം വരെ അറഫയുടെ ദിനം വരെ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നച്ചാൻ. 1 മുതൽ 9 വരെ തുടർച്ചയായിട്ട് നോമ്പ് വെക്കാൻ പറ്റിയാൽ അടിപൊളിയാണ്. ഇല്ല, അത് പറ്റുന്നില്ലേ, 8-ഉം 9-ഉം നോമ്പ് വെക്കുക. 8-ഉം 9-ഉം നോമ്പ് വെക്കാൻ ശ്രമിക്കുക. അതും പറ്റുന്നില്ലെങ്കിൽ 9-നെങ്കിലും നിർബന്ധമായി നോമ്പ് വെക്കാൻ ശ്രമിക്കുക. ശക്തമായ സുന്നത്താണ് 9-ൻ്റെ നോമ്പ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പാപങ്ങളെമ്പാടും പൊറുപ്പിക്കുന്ന മനോഹരമായ നോമ്പ്. അതുപോലെ തന്നെ ധാരാളം നന്മകൾ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഞാനൊന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നമ്മൾ ദുൽഹജ്ജ് മാസം 1 മുതൽ 10 വരെ ചെയ്യേണ്ട നന്മകൾ എന്തൊക്കെയാണ്, അതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകം പറയുന്ന ആ വീഡിയോ ഞാനത് കട്ട് ചെയ്തിട്ട് ആ പോർഷൻ മാത്രം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അത് ഫസ്റ്റ് കമൻറ്റായി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവരൊക്കെ അതൊന്ന് കാണുക. ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രത്യേകിച്ച് ഉദഹയ്യത്തിൻ്റെ ദിനരാത്രങ്ങൾ കൂടെയാണല്ലേ. ഉദഹയ്യത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള ബലിയാണത്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉദഹയ്യത്ത് അല്ലേ. ആ ഉദഹയ്യത്ത് കർമ്മത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ആ മൃഗങ്ങളെ, ഉദഹയ്യത്തിൻ്റെ മൃഗങ്ങളെ എവിടെ കണ്ടാലും ദുൽഹജ്ജ് 1 മുതൽ ആ ഉദഹയ്യത്ത് അറുക്കുന്നത് വരെ കാണുമ്പോഴൊക്കെ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണെന്നാണ്. ഉദഹയ്യത്തിൻ്റെ മൃഗം എവിടെയെങ്കിലും കണ്ടാൽ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് പറയാം. ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് പടച്ചോമൻ ഇങ്ങനെ ബോധ്യം വരണമെന്നാണ്. ആ ബലി ഇങ്ങനെ കാണുമ്പോൾ, ആ ഒരു ബലിമൃഗത്തെ കാണുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ അവരുടെ ആ ഒരു ത്യാഗോജ്ജലമായ ഓർമ്മകളൊക്കെ മനസ്സിലിങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ട് അള്ളാഹു അക്ബർ, പടച്ചോനെ നീ എത്ര വലിയവനാണെന്ന് പറയാൻ കഴിയണമെന്നാണ്. അതുപോലെ തന്നെ അറഫയുടെ ദിവസം എത്തിക്കഴിഞ്ഞാൽ ചില ആളുകൾ പെരുന്നാളിൻ്റെ രാവ് മുതലേ തക്ബീറിലുള്ളൂ, അല്ലല്ലല്ല, ദുൽഹജ്ജ് 9 അറഫാ ദിനം എന്നാണോ
നമുക്കെന്നാണോ റഫാദിന്, മക്കത്തെപ്പോഴാണ് റഫാദിന, അതല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്കെന്നാണോ ദുൽഹജ്ജ് 9, ആ ദുൽഹജ്ജ് 9 സുബഹ് നിസ്കാര ശേഷം മുതൽ, നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ തക്ബീറാണ്, ബാക്കി അദ്കാറുകളൊക്കെ പിന്നെ, ആ ദുൽഹജ്ജ് 9 സുബഹ് നിസ്കാര ശേഷം മുതൽ അയ്യാമുത്തശരീക്ക്, അതായത് ദുൽഹജ്ജ് 13 അസുറിന് ശേഷം വരെ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ ആ ഒരു വിഷയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. അത് പിന്നീട് നമുക്ക് വിശദമായിട്ട് പറയാവുന്നതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം ദുൽഹജ്ജ് 1 രാത്രി മുതൽ, പകലാകട്ടെ രാത്രിയാകട്ടെ, 1 ആ പച്ചു വരെ നമ്മൾ പതിവാക്കേണ്ട മനോഹരമായ സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. നേരത്തെ ഓതിയ സൂറത്തിലെ കഴിഞ്ഞ ദിവസം അതിൻ്റെ വിശദമായ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മഹത്വമൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം ഇബാദത്തുകൾ, ഇത് മാത്രമല്ല ധാരാളം ഇബാദത്തുകളെ കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ടല്ലേ, ഇത്തരം ഇബാദത്തുകൾ കൊണ്ട് ദുൽഹജ്ജിലെ ആദ്യ 10 മനോഹരമാക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത് അവർക്ക് കിട്ടുക അൽ ബറക്കത്തു ഫി ഉംരി, അവരുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കും. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് ഇങ്ങനെ ആയുസ് നീണ്ടുപോകലല്ല, ഇനി ചിലപ്പോൾ ദീർഘായുസായി അള്ളാഹു തന്നേക്കാം, പക്ഷേ ഉള്ള ആയുസ്സിൽ ബറക്കത്ത്, രോഗങ്ങളില്ലാതെ സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതിലപ്പുറം എന്താ വേണ്ടത്? ഒരാൾ 100 ജീവിച്ചു, അതിൽ 100 അയാൾ സമാധാനം അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അയാൾക്ക് പ്രായപൂർത്തി എത്തിയത് മുതൽ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞത് മുതൽ 25 വയസ്സ് മുതൽ 100 വരെ അയാൾ സമാധാനം അനുഭവിച്ചിട്ടില്ല, അയാൾ നെഞ്ചിങ്ങനെ നീറാണ്. ആ 100 വരെ അയാൾക്ക് ആയുസ് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടായിരുന്നോ? എന്നാൽ ഒരാൾ 80 ജീവിച്ചിട്ടുള്ളൂ, അയാൾ 25 വയസ്സ് മുതൽ 80 വയസ്സ് വരെ കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ അയാൾ അനുഭവിച്ചൊരു സുഖമുണ്ടല്ലോ, ജീവിതത്തിൽ അനുഭവിച്ച സന്തോഷമുണ്ടല്ലോ, അൽഹംദുലില്ലാഹ് 80 മുതലാണ് ഇല്ലേ. മഹാനായ ഇമാമുൻ നബവി റളിയല്ലാഹു 45 ജീവിച്ചിട്ടുള്ളൂ, ആ ഒരു 45 ആ മനുഷ്യൻ എഴുതി തീർത്ത കിതാബുകൾ എത്രയാണ്? കിതാബ് എഴുതുന്ന വേളയിൽ ഇരുൾ അടഞ്ഞുപോയപ്പോൾ, ലൈറ്റ് അണഞ്ഞുപോയപ്പോൾ മഹാനവർഗലുടെ വിരൽ പോലും പ്രകാശിച്ചതായി കിതാബുകളിൽ കാണാം. വലിയ മഹാനല്ലേ ഇമാമുൻ നബവി, 2 ഷാഫിഈ എന്നറിയപ്പെടുന്ന മഹാൻ, റളിയല്ലാഹു അൻഹു അജ്മഈൻ. അപ്പോൾ അത്തരം മഹാത്മാക്കളൊക്കെ ജീവിതത്തിൽ ബറക്കത്തുണ്ടായവരാണ്. നമുക്കും ബറക്കത്തുണ്ടെങ്കിലേ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. ആ സമാധാനം നമ്മുടെ നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമെന്നാണ് ഈ പറയുന്ന 10 നമ്മൾ ബഹുമാനിച്ച് ഇബാദത്തുകൾ ചെയ്താൽ, പ്രത്യേകിച്ച് നോമ്പ്, ഈ പറയുന്ന ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ. അതിൻ്റെ നിയ്യത്ത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു വീഡിയോയിൽ ഇതൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്, കാണാത്തവരൊന്ന് കയറി കണ്ടേക്കാം. 2 അസ്സിയാദത്തു ഫീ മാലി, പൈസ വേണ്ട ആവശ്യത്തിന്. മറ്റൊരാളുടെ മുമ്പ് ഇപ്പോൾ എപ്പോഴും കൈനീട്ടേണ്ടി വരുന്നൊരവസ്ഥ, അത് പ്രയാസമല്ലേ? അപ്പം സമ്പത്തിൽ വർദ്ധനവ് തരും അല്ലാഹു റബ്ബുൽ ആലമീൻ. കൂടീശ്വരനാക്കുന്നൊന്നുമല്ല, ആവശ്യത്തിന് ഒരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരാത്തൊരവസ്ഥ, അതായത് മറ്റൊരാളുടെ മുമ്പിൽ പോയി ഭക്ഷണത്തിന് യാചിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവില്ല. ഈ 10 ബഹുമാനിച്ച് അല്ലാഹ് ഗനിയാണ്, അല്ലാഹ് ഐശ്വര്യവാനാണ്, അവൻ തന്നാൽ പിന്നെ നമുക്കെന്താ തടസ്സല്ലേ? അവൻ നമ്മളിങ്ങ് ഏറ്റെടുക്കും, സമ്പത്തിൽ വർദ്ധനവുണ്ടാവും. 3, ഹിഫ്ളു ഫി അയാലി, കുടുംബത്തിലും അവൻ്റെ ജോലിയിലും മൊത്തം കാര്യത്തിലും ഒരു പ്രൊട്ടക്ഷൻ അല്ലാഹ് തരും. അവൻ്റെ മക്കൾ സ്കൂളിലേക്ക് പോയി, അവൻ്റെ ജോലി ഏത് നിമിഷവും നഷ്ടപ്പെടാം, വേണ്ട, ടെൻഷൻ അടിക്കല്ലേ. ഈ ദിനരാത്രങ്ങളെ ബഹുമാനിച്ച് ഇബാദത്തിൽ മുഴുകി നോക്ക്, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തോ, അല്ലാഹു നമുക്ക് പ്രത്യേകമായ കാവൽ നൽകുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കാൻ. 4, തക്ഫീറു ലിസയ്യാത്ത്, പാപങ്ങൾ പൊറുപ്പിക്കും. നമ്മൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും എത്രയെത്ര പാപങ്ങളെ ചെയ്തുടനെ, മറ്റുള്ള മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ അത് പൊരുത്തപ്പെടിച്ചു കൊടുക്കണം കേട്ടോ, അതവരെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം, അല്ലാതല്ല പൊറുക്കൂല. പക്ഷെ നമ്മൾ അള്ളാഹുവോട് ചെയ്യുന്ന തെറ്റുകൾ ചെറുതും വലുതുമായി എത്രയെത്ര പാപങ്ങളാണ്. ഈ ദിനരാത്രങ്ങൾ ബഹുമാനിച്ചാൽ, തൗബയുടെ മനസ്സോടുകൂടെ സമീപിച്ചാൽ അള്ളാഹു പുറത്തു തരുമെന്ന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ 5, അച്ചു ഹസനാത്തി, നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം. കാരണം അള്ളാഹ് ബഹുമാനിച്ച ദിനരാത്രങ്ങളാണ്, അള്ളാഹ് ബഹുമാനിച്ച സമയത്ത് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നന്മകൾക്കൊക്കെ ഇരട്ടി പ്രതിഫലം, തിന്മകൾക്ക് ഇരട്ടി അതാപുണ്ട്, അതുകൂടെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നന്മകൾ, നിസ്കാരം, നോമ്പ്, അതുപോലെ തന്നെ ജക്കാച്ച്, നമ്മുടെ സ്വദക്കകൾ, അങ്ങനെ എന്തെല്ലാം നന്മകളുണ്ടോ അതിനൊക്കെ ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നത്. 6, തസ്ഹീലു ലിശക്കറാത്തിൽ മൗത്ത്, മരിക്കുന്ന നേരത്തെ കാഠിന്യം അള്ളാഹു കുറച്ചു തരും. സക്കറാത്തുൽ മൗത്ത്, മരണത്തിൻ്റെ സക്കറാത്തിൻ്റെ ഒരു ഹാലുണ്ടല്ലോ അല്ലേ. ചില മനുഷ്യന്മാരുടെ റൂഹ് പിടിക്കുന്നത് ഈ മുള്ളുവേലിയിൽ കുടുങ്ങിയ വസ്ത്രം വലിച്ചെടുക്കണത് പോലെയാണെന്നാണ്. യാ അല്ലാഹ്, സഹിക്കാൻ പറ്റും നമുക്ക്? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആ സമയത്ത് സക്കറാത്തിൻ്റെ ഹാൽ അള്ളാഹു എളുപ്പമാക്കി തരുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ മഹത്തായ ദുൽഹജ്ജിൽ ആദ്യ 10 ബഹുമാനിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്താൽ. അതുപോലെ തന്നെ 7, ഖബറിൽ വെളിച്ചമാണ്, ഇരുളടഞ്ഞ ഖബർ അല്ലേ.
ഈ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാതിരാത്രി ഒരു 2 മണിക്കൊക്കെ ശേഷം ഒരു ലൈറ്റും ഇല്ലാത്ത പള്ളിക്കാട്ടിലേക്ക് ഇങ്ങനെ ചെന്ന് നിൽക്കാൻ നമുക്ക് പറ്റുമോ? പേടിക്കും, നെഞ്ചിട്ടിക്കും അല്ലേ? കഴിയൂല. എന്നാലേ ഒരു ഒരു അല്പം പോലും ലൈറ്റ് ഇല്ലാത്ത ഈ 2 മണിക്ക് നമുക്ക് പോയി നിൽക്കാൻ പേടിയാണ് ഖബറിൻ്റെ മുകളിൽ. എന്നാൽ ഈ ഖബറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ആ ഖബറിൻ്റെ ഉള്ളിലെ ഇരുട്ട് എത്രയാ, എത്രയാ ഇരുട്ട്! അവിടെ അവിടെ ഈ ദിനരാത്രങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്താൽ അള്ളാഹു റബ്ബുൽ ആലമീൻ വെളിച്ചം തരും എന്നാണ്. യാ അല്ലാ, അള്ളാഹു വെളിച്ചം തരും എന്നാണ്. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഒരിക്കലിങ്ങനെ ബസറയിലെ ഒരു ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിലൂടെ ഇങ്ങനെ പ്രകാശം കാണുകയാണ്. ഖബറിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രകാശം കാണുന്നു. അതിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ഒരു അശരീരി കേൾക്കാണ്, നിങ്ങൾ ദുൽഹജ്ജിലെ ആദ്യ ദിനരാത്രങ്ങളിൽ നോമ്പനുഷ്ഠിക്കൂ, നിങ്ങളുടെ ഖബറിൽ അള്ളാഹു വെളിച്ചം തരുമെന്നാണ്. സ്വാലിഹീങ്ങളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തി വെക്കാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ വലിയ മഹാരഥന്മാരാണവർ. അവരുടെ ജീവിതാനുഭവങ്ങളാണത്. നമുക്കും ജീവിതത്തിൽ അത് ചിട്ടപ്പെടുത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ 8-ാമത്തേത് അത്തഖീലു ലിമീസാനിഹി, അവൻ്റെ മീസാനിൽ അള്ളാഹു ഭാരം കൂട്ടും. മീസാനെന്ന തുലാസ്, ആ തുലാസിലേക്ക് നമ്മുടെ നന്മകൾ കൊണ്ടുപോയി വെക്കുമ്പോൾ തിന്മയാണ് താഴ്ന്നു നിൽക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടുപോയില്ലേ അല്ലേ? ആ സമയത്ത് ഭാരം കൂട്ടും. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ച ദിക്ര, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി തംലഉൽ മീസാൻ, സുബ്ഹാനല്ലാഹ് ധാരാളം ചൊല്ലിക്കോ, അത് മീസാനിൽ ഭാരം കൂട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 9-ാമത്തേത് ആഖിറത്തിൽ രക്ഷയാണ്, ഭയാനകത നിറഞ്ഞ ആഖിറം. ദുനിയാവിലെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ആ സൂര്യനെ നമ്മുടെ തലക്ക് മുകളിൽ ഉദിപ്പിക്കുന്ന ആ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ അള്ളാഹുവിൻ്റെ കാവൽ. 10-ാമത്തേത് സ്വർഗത്തിൽ അവൻ്റെ ദറജ ഉയർത്തപ്പെടും, ആഖിറത്തിൽ അവൻ്റെ ദറജ ഉയർത്തും, അവന് വലിയ സ്ഥാനം ലഭിക്കും. അർശിൻ്റെ തണൽ പോലെ, സ്വർഗത്തിലെ ഔന്നിത്യമായ മേഖലകൾ പോലെ വലിയ വലിയ മേഖലകളിലേക്ക് അവൻ ഉയർത്തപ്പെടും. കാരണം എന്താ? അല്ലാ ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചു. അല്ലാ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ എങ്കിൽ ഉറപ്പ്, നിങ്ങൾ ജയിക്കും, നിങ്ങൾ ജയിക്കും, ഒരിക്കലും നിങ്ങൾക്ക് പരാജയമുണ്ടാവില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഈ 10 പ്രത്യേകതകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാൻ ഇബാദത്ത് ചെയ്യുമ്പോൾ ഈ 10 കാര്യങ്ങൾ എനിക്ക് ലഭിക്കണം എന്നുള്ള നീച്ചിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ എല്ലാ ഇബാദത്തുകളും നമ്മളെ കൊണ്ട് കഴിയണതുപോലെ ചെയ്യുക, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം ഒരു സ്വലാത്ത് കൂടെ നമുക്ക് പഠിക്കാം. ഈ സ്വലാത്ത്, ഇത് വലിയ വലിയ മഹത്വമുള്ള സ്വലാത്താണ്. ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകണേ, ഒരുപാട് പ്രതിസന്ധികൾ. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും, എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും ഈ സ്വലാത്ത് കൊണ്ട് അതൊക്കെ തട്ടിമാറ്റപ്പെടുമെന്നാണ് മഹാനായ ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തുന്ന മനോഹരമായ സ്വലാത്ത്. അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും, നിങ്ങളൊരു ഒരു കാര്യത്തിൻ്റെ മുമ്പിൽ വിഷമിച്ച് നിൽക്കുകയാണ്, ഈ സ്വലാത്ത് ഏറ്റവും ചുരുങ്ങിയതൊരു 11 തവണ, ഏറ്റവും ചുരുങ്ങിയതൊരു 11 തവണ. അപ്പം ഇന്നത്തെ രാത്രി ദുൽഹജ്ജ് 1-ൻ്റെ രാവാണെങ്കിൽ രാവൂരെ കാത്തുക്കണ്ട, ഇപ്പം തന്നെ ചൊല്ലിക്കും. അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടെയാണല്ലോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നേരിട്ട് വീക്ഷിക്കണ ഈ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ട് ഈ സ്വലാത്ത് ഇപ്പം തന്നെ ചൊല്ലിക്കോ. അതോടൊപ്പം നമ്മൾ ദുൽഹജ്ജിൻ്റെ 1-ാമത്തെ രാവാണ് കടന്നു വരുന്നതെങ്കിൽ ആ രാത്രിയിലും ഇത് ധാരാളം അധികരിപ്പിച്ചോ. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പം എത്ര വലിയ പ്രയാസമാണെങ്കിൽ ആ പ്രയാസം ഇല്ലാതാകും എന്നാണ്. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ നബിയിൽ ഉമ്മീ ത്വാഹിരി സക്കീ സ്വലാത്തൻ തഹുല്ലു ബിഹൽ ഉഖദു وَتَفُكُّ بِهَا الْكُرَبُ ചെറിയൊരു സ്വലാത്താണ് ഇതിലൊന്നുകൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ നബിയിൽ ഉമ്മീ അത്വാഹിരി സക്കീ സ്വലാത്തൻ തഹുല്ലു ബിഹൽ ഉഖദു وَتَفُكُّ بِهَا الْكُرَبُ ഒരിക്കൽ കൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ നബിയിൽ ഉമ്മീ طاهر الزكي صلاة تحل بها العقد وتفك بها الكرب. ഹബീബായ തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും തട്ടിപ്പോകണമെന്ന ആശയം ഉൾക്കൊള്ളുന്ന മനോഹരമായ മനോഹരമായ സ്വലാത്ത്, വളരെ ഒന്നിനു രണ്ടൊന്ന് ചൊല്ലിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ നാവിലേക്ക് വളരെ പെട്ടെന്ന് വഴങ്ങുന്ന മനോഹരമായ സ്വലാത്താണത്. അപ്പോൾ ഇന്ന് ധാരാളം ചൊല്ലുക, പ്രത്യേകിച്ച് ഇന്നത്തെ കടന്നു വരുന്ന രാത്രി പ്രത്യേകമായി ധാരാളം അധികരിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങി റാഹത്തായ ജീവിതം നൽകി കാരുണ്യവാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയെത്ര ആളുകളാണ് ഓരോ ദിവസവും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നത്. യാ അല്ലാ, കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് പാലക്കാട് ഭാഗത്തൊരു ഹോട്ടലിൽ കയറിയപ്പോൾ
അവിടുത്തെ ഹോട്ടലിലെ ഓണർ ഓടി വരികയാണ്, ഉസ്താദയെ ഞാൻ സബാഹുൽ ഖൈർ കാണാറുണ്ടെന്നും, ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബത്തിലെല്ലാവരും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കാണാറ്. കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങിയ ഒരു സന്തോഷം പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ കടയിൽ ഹംദ് പറഞ്ഞു തുടങ്ങിയത് മുതൽ കച്ചവടത്തിലുണ്ടായ വർധനവിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ വലിയ വലിയ സന്തോഷം തോന്നി. അൽഹംദുലില്ല പറയാൻ പഠിപ്പിച്ചപ്പോൾ ഉസ്താദെ, എൻ്റെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ കച്ചവടം കുറയണ ദിവസം ഞാൻ ആകെ സങ്കടപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ കടയിൽ കച്ചവടം കുറഞ്ഞാലും ഞാൻ പറയും അൽഹംദുലില്ല, കച്ചവടം കൂടിയാലും ഞാൻ പറയും അൽഹംദുലില്ല. എൻ്റെ റബ്ബ് എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. അത് ഈ സബാഹുൽ ഖൈറിലൂടെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഉസ്താദ് എന്ന് പറഞ്ഞു ആ മനുഷ്യൻ. വല്ലാത്ത സന്തോഷം തോന്നി. അള്ളാഹു റബ്ബുൽ ആലമീൻ ഹാജിയർക്ക് വലിയ വലിയ തൗഫീഖ് ജീവിതത്തിൽ അദ്ദേഹത്തിന് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഡിയോ എല്ലാവരും കാണാം അല്ലേ, എല്ലാവരും മുഴുവനായി കാണുന്നതോടൊപ്പം നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം കമൻ്റ് ചെയ്യുക, അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണത്. ഇതൊരു ദഅവത്ത് കൂടെയാണല്ലോ. അള്ളാഹു റബ്ബുൽ ആലമീൻ സബാഹുൽ ഖൈർ കുടുംബത്തെ പരിപൂർണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പത്നി അവർക്കെതിരെ ആരോപണം നേരിട്ടപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ആയത്തിറക്കി ആ ആരോപണത്തിൻ്റെ മുനയൊടിച്ചിട്ടുണ്ട് സൂറത്തു നൂറിലൂടെ. ആരാണത്? സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിക്കെതിരെ വ്യഭിചാര ആരോപണം ഉണ്ടാക്കിയ മുനാഫിക്കുകൾ, ആ ചരിത്രമൊക്കെ നമുക്ക് പഠിക്കണം ഇൻഷാല്ലാഹ്. അത് ഞാൻ ഈ നമ്മൾ പറഞ്ഞല്ലോ ദുൽഹജ്ജ് തുടങ്ങട്ടെ, നമുക്ക് അത്തരം ചരിത്രങ്ങളൊക്കെ ഇടയ്ക്ക് പറയാം. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ആയിഷ ബീവിക്കെതിരെ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണല്ലോ, ഉമ്മക്കെതിരെ വന്ന വ്യഭിചാര ആരോപണം. ഏതായാലും അള്ളാഹു റബ്ബുൽ ആലമീൻ ഉമ്മയുടെ കാവൽ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്, സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം വിവാഹം കഴിച്ചത് ആരെയാണ്? ഖദീജ ബീവിക്ക് ശേഷം മുത്തുനബിയുടെ ആദ്യത്തെ പത്നി ആരാണ്? കമൻറ്റ് ചെയ്യല്ലോ. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം വീഡിയോ ഷെയർ ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحما يا كرونكدلا يا ربي ഈ സദസ് നീ സ്വീകരിക്കണം അല്ലാ. നീയല്ലാതെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല തമ്പുരാനെ. ഈ മനോഹരമായ വെള്ളിയാഴ്ച ദിവസം നിൻ്റെ അയൽബു പഠിക്കാൻ സബാഹുൽ ഖൈറിൽ ഞങ്ങൾ ഒരുമിച്ചു കൂടിയതാണ്, നീ കബൂൽ ചെയ്യണയല്ല. പടച്ചവനെ ഞങ്ങൾ പഠിച്ചത് പ്രകാരം ദുൽഹജ്ജ് മാസത്തെ വരവേൽക്കാൻ അന്വർച്ഛമാക്കാൻ നീ തൗഫീഖ് നൽകണയല്ല. അതിലൂടെ നീ തൃപ്തിപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണയല്ല. ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കണയല്ല. സങ്കടങ്ങൾ അകറ്റണയല്ല. മക്കളില്ലാതെ, വീടില്ലാതെ, അതുപോലെ തന്നെ വിവാഹം നടക്കാതെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ അകറ്റണേ തമ്പുരാനെ. ഗർഭിണികളായ സഹോദരികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല. മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്, സ്വാലിഹ്യങ്ങളാക്കണേ അല്ല. ഇണകളെ നന്നാക്കണേ അല്ല. തൊഴിലുകളിൽ ബറക്കത്ത് നൽകണേ അല്ല. എല്ലാത്തിലുമുപരി ഞങ്ങളുടെ കൽബ് നന്നാക്കണേ അല്ല. നിന്റെ നൂറാനിയച്ചുകൊണ്ട് പ്രകാശപൂരിതമാക്കണേ അല്ല. അഷറഫുൽ ഖൽക്കിനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരറ്റ മഹബ്ബത്ത് നൽകണേ അല്ല. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ല. പടച്ചവനെ പലരും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാണ്, പലവിധ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടവരാണ്. എല്ലാ പ്രയാസങ്ങളും നീക്കി ആജിലും കാമിലുമായ സൗഖ്യം നീ നൽകണയല്ല. ആജിലും കാമിലുമായ സൗഖ്യം നീ നൽകണയല്ല. അർഹമുറാഹിമായ റബ്ബേ, എപ്പോഴാണ് മരിക്കണതെന്നറിയില്ല. ഇതുപോലൊരു വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച രാവിലെ നീ ഞങ്ങളെ വിളിക്കണയല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ സ്വീകരിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണയല്ല. പടച്ചവനെ പെട്ടെന്ന് വിളിക്കല്ലയല്ല. ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിലായി നൽകണയല്ല. പടച്ചവൻ ഒരുപാട് കാലം നിനക്ക് ഇബാദത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണയല്ല. ആഫിയത്തോടെയുള്ള അവസരം നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സബാഹുൽ ഖൈർ കുടുംബത്തെ തന്നെയും യാ റബ്ബനാ, നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.